ടി വി ഇടിയിലൂടെ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങളും പല പ്രേക്ഷകരുടെയും ജീവിതത്തിൽ അനുഭവത്തിലുള്ളതാണ് എന്ന് അവർ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാകാറുണ്ട്. പക്ഷേ ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അത് രാശി വച്ച് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഫോണിലൂടെയൊന്നും നമുക്കൊരു വിഷയം കണ്ടുപിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് മാന്യ പ്രേക്ഷകർ ദയവായിട്ട് രാശി പ്രശ്നം നോക്കി അവരുടെ പ്രശ്നങ്ങളുടെ ഒരു കാരണം കണ്ടുപിടിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യണമെങ്കിൽ നേരിട്ട് തന്നെ വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജ്യോതിഷം നോക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ദയവായി ഫോണിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാം എന്നല്ലാതെ യഥാർത്ഥ പ്രശ്നം കണ്ടുപിടിച്ചതിന് പരിഹാരം നിർദ്ദേശിക്കണമെങ്കിൽ നേരിട്ട് തന്നെ വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജ്യോതിഷ അധ്യായത്തിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. വശ്യത്തെക്കുറിച്ചും വശ്യക്കൂട്ടുകളെക്കുറിച്ചും അനവധി വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വശ്യ പ്രയോഗത്തെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിലൂടെയും പ്രതിപാദിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, സുഗന്ധം എന്ന് പറയുന്നത് എല്ലാവരെയും ആകർഷിക്കുന്നതാണ്, എല്ലാത്തിനെയും ആകർഷിക്കുന്നതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് മൂക്കെന്ന് പറയുന്നത്. അതുപോലെ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതും നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ചിന്തകളെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സുഗന്ധം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കുന്നതുമാണ്. ആ സുഗന്ധത്തിൻ്റെ ഉള്ളിൽ ഒരു വശ്യ മന്ത്രപ്രയോഗം കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സുഗന്ധമുള്ള ഭാഗത്തേക്ക് മനുഷ്യർ മാത്രമല്ല പലതരത്തിലുള്ള ജീവജാലങ്ങളെ ആകർഷിക്കുവാൻ ഈ സുഗന്ധത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ചരിത്രാതീത കാലം മുതൽ തന്നെ പലതരത്തിലുള്ള സുഗന്ധ ലേപനങ്ങൾ അവരുടെ ശരീരത്ത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്നും നമ്മൾ പലതരത്തിലുള്ള ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് പലതും കൃത്രിമമായി സൃഷ്ടിക്കുന്നതാണെങ്കിൽ കൃത്രിമത്വം ഇല്ലാതെ ഉണ്ടാക്കുന്ന ഇത്തരം സുഗന്ധ ലേപനങ്ങൾ, അതായത് ജൈവ പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സുഗന്ധ ലേപനങ്ങൾക്ക് അല്ലെങ്കിൽ ചില സസ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന സുഗന്ധ ലേപനങ്ങൾക്കും ദ്രവ്യങ്ങൾക്കും ഒരു പ്രത്യേക ആകർഷണീയത സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. പല രാജ്യക്കാരും പല വിഭാഗം ആളുകളും പല മതവിശ്വാസികളും പലതരത്തിലുള്ള ഇത്തരം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം, ഊത് പോലെയുള്ള ചില വൃക്ഷങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഇത്തരം സുഗന്ധ ലേപനങ്ങൾ ലൈംഗിക കാമ ഉത്തേജനം നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പാലപ്പൂവ് നമുക്കറിയാം, ഈ പാലപ്പൂവിന് ഒരു മാദക സുഗന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ പാലപ്പൂവിനെക്കുറിച്ച് പല വിശ്വാസങ്ങളും പല യക്ഷിക്കഥകളിലും പാലപ്പൂവിന് വളരെ പ്രധാനമുണ്ട്. എന്താന്ന് വെച്ചാൽ അതിനൊരു വശ്യതയുണ്ട്, അതിനൊരു വൈകാരികതയുണ്ട്, അതുപോലെ തന്നെ അതിനെ കാമപ്രയോഗത്തിന് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ മാദക ഗന്ധമായതുകൊണ്ട് അതുപോലെ ഒരു മദന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുവാൻ ഈ പാലപ്പൂവിനെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ചില സുഗന്ധ പദാർത്ഥമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ളത് ഊത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഊതിനും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. അത് കൂടാതെ നമ്മുടെ ഭാരതത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് ചില വസ്തുക്കളും ഇത്തരത്തിലുള്ള സുഗന്ധ ആകർഷണീയതയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ വശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത്തരം വശ്യക്കൂട്ട് അല്ലെങ്കിൽ ഇത്തരം വശ്യം ലേപനം അങ്ങനെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ തന്നെ ആയിട്ടുള്ള വശ്യമന്ത്ര പ്രയോഗവും കൂടാതെ ഈ സുഗന്ധ ലേപനങ്ങൾ നിറച്ചിട്ടുള്ള ദേഹരക്ഷ അഥവാ ഏലസ് പോലെയുള്ള സാധനങ്ങളും ഒരാൾ ദേഹത്ത് ധരിച്ചു കൊണ്ടുപോയാൽ അത് പെർട്ടിക്കുലറായിട്ടുള്ള ഒരു പ്രത്യേക വ്യക്തിയെ മാത്രമല്ല പല വിഭാഗത്തിലുള്ള ആളുകളെയും ഇതിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സുഗന്ധമുള്ള ആളുകളോട് ഒരുതരം ബഹുമാനവും ആരാധനയും ആദരവും ഒരു വൈകാരിക ബന്ധവും സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരമുള്ള ഒരു പ്രദേശത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ ഇത്തരം സുഗന്ധ ലേപനങ്ങൾ പൂശിക്കൊണ്ട് പോയാൽ ആ വ്യക്തിയെ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല അയാളോട് ഒരു ആകർഷണീയത ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് പലപ്പോഴും പല പരീക്ഷണങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്.
അപ്പോൾ വെറും സുഗന്ധം മാത്രമല്ല അവിടെ ഉപയോഗിക്കുക, ഈ സുഗന്ധ ലേപനത്തിനോടുകൂടി വശ്യമന്ത്ര പ്രയോഗം കൂടി നടത്തിക്കിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വശ്യമന്ത്രങ്ങൾക്കൊന്നും ഇല്ലാതെ തന്നെ ഈ സുഗന്ധത്തിന് ആളുകളെ ആകർഷിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിൽ ഒരു വശ്യമന്ത്രം കൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്രയോ ജനങ്ങളെ നമ്മൾ ആകർഷിക്കുന്ന, നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കുവാനായിട്ടുള്ള ഒരു ശക്തി ഇതിനുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ മാത്രമല്ല, കിടപ്പറകളിൽ ഭാര്യഭർത്തൃ സമാഗമം നടക്കുന്ന കിടപ്പറകളിൽ ഇത്തരം സുഗന്ധലേപനങ്ങൾ പൂശിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു മാദകത്വം അവിടെ ഉണ്ടാകും, ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുവാനായിട്ടും ഇങ്ങനെയുള്ള ഒരു സുഗന്ധലേപനത്തിന് സാധിക്കുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള സുഗന്ധലേപനത്തിന് ജനവശ്യത്തിനും അതുപോലെ ധനവശ്യത്തിനും കാമവശ്യത്തിനും സ്ത്രീവശ്യത്തിനും എല്ലാം തന്നെ ഈ ഒരു കൂട്ട് പ്രയോഗം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സുഗന്ധ ലേപനങ്ങൾ കൂടാതെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചില കുറിക്കൂട്ടുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുറിക്കൂട്ടുകളെക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായി കണ്ടിട്ടുള്ള ഒന്നാണ് ഈ സുഗന്ധ ലേപനങ്ങളിൽ ഉപയോഗിക്കുന്ന വശ്യമന്ത്ര പ്രയോഗങ്ങൾ. അപ്പോൾ ഈ വശ്യമന്ത്ര പ്രയോഗങ്ങളോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഈ വസ്തു, അതേ വശ്യമന്ത്രം അല്ലെങ്കിൽ അതേ വശ്യമന്ത്രവും വശ്യക്കൂട്ടും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഏലസ് ഒരു വ്യക്തി ധരിച്ചു കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും അയാൾ പറയുന്നത് കേൾക്കുവാൻ എല്ലാവരും തയ്യാറാകുകയും ആ വ്യക്തിയോട് മറ്റ് വ്യക്തികളോട് തോന്നുന്നതിനേക്കാൾ അധികമായിട്ടുള്ള ഒരു വശ്യം ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത്തരം വശ്യക്കൂട്ടുകളും വശ്യ പ്രയോഗങ്ങളും ഉണ്ടായിരുന്നു. ആ വശ്യപ്രയോഗങ്ങൾക്കായിട്ട് പണ്ട് കാലത്ത് തന്നെ ഇത്തരം ലേപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. മനുഷ്യൻ്റെ ആദ്യമായ സമയം മുതൽ, മനുഷ്യൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം മുതൽ ഇത്തരത്തിലുള്ള പല പ്രയോഗങ്ങളും അതുപോലെ വശ്യ സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഇത്തരം വശ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കാലഘട്ടത്തിലും നമുക്കറിയാം, നമ്മളുടെ ഒരു ജീവിതക്രമത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ, ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഒരു സുഗന്ധം, ഇത് എവിടെ നിന്നാണ് ഈ സുഗന്ധം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുകയും ആ സുഗന്ധം എവിടെ നിന്നാണ്, ഒരു വ്യക്തിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് അതിയായിട്ടുള്ള ഒരു ആകർഷണീയത ഉണ്ടാകാറുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പല ചില പ്രത്യേക മതവിഭാഗക്കാർ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം പലപ്പോഴും ഇങ്ങനെ ഈ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്, എങ്ങനെയാണ് ഈ വ്യക്തിയോട് ഇവർക്ക് ഇത്ര സ്നേഹമുണ്ടായത്, എങ്ങനെയാണ് ഈ അടുപ്പമുണ്ടായതെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇത്തരം വശ്യപ്രയോഗങ്ങളും അല്ലെങ്കിൽ ആകർഷണീയമായ ഇത്ര സുഗന്ധ ലേപനങ്ങളുടെ ഉപയോഗവും കൊണ്ട് ഈ വ്യക്തിയോട് പലപ്പോഴും ആദ്യം തുടങ്ങുക ആകർഷണീയത ആരംഭിക്കാനായിട്ട് ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അത് അവരുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ളൊരു വശ്യം ഉണ്ടാകാനുള്ള കാരണവുമാകാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴത്തെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആവർത്തിച്ചു പറയട്ടെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, സർക്കാർ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അല്ലെങ്കിൽ സർക്കർമ്മത്തിന് വേണ്ടി മാത്രമേ ഇങ്ങനെയുള്ള ഏതൊരു കാര്യവും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അല്ലാത്ത പക്ഷം നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ദുഷ്ട ലാക്കോടുകൂടി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ആ സമയത്ത് അത് വിജയിക്കും എന്നുണ്ടെങ്കിൽ പോലും പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഭയാനകമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ടും പുതിയൊരു അധ്യായത്തിലൂടെ നിങ്ങളുമായി കാണുന്നത് വരേക്കും നമസ്തേ. Like, share, subscribe.